കാലാവസ്ഥ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിലെത്തും. പ്രധാനമന്ത്രി വ്യാഴാഴ്ചയാണ് യു എയിൽ എത്തുന്നത്. വെള്ളിയാഴ്ച മടങ്ങി വരുമെന്നാണ് വിവരം. യു എ പ്രസിഡന്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് യാത്ര. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ അറബ് നേതാക്കളുമായി ചർച്ച നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സമ്പന്ന കുടുംബങ്ങൾ വിദേശത്ത് വിവാഹങ്ങൾ നടത്തുന്ന പ്രവണതയിൽ ആശങ്ക പ്രകടിപ്പിച്ച് നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു. രാജ്യത്തിന്റെ പണം അതിർത്തി കടന്നു പോകാതിരിക്കാൻ ഇത്തരം ആഘോഷങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നടത്തണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പ്രതിമാസം റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയായിരുന്നു മോദിയുടെ അഭ്യർത്ഥന. വിവാഹങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച സാധനങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിലേക്ക് എത്തുമ്പോൾ യു എ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ക്ഷണം സ്വീകരിച്ചാണ് മോദിയുടെ യാത്ര. രണ്ട് ദിവസമാണ് അദ്ദേഹം യു എയിൽ ഉണ്ടാവുക. അന്താരാഷ്ട്ര കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പരിപാടിയിൽ പങ്കെടുക്കും. കൂടാതെ ഉന്നതതല ചർച്ചകൾക്കും സാധ്യതയുണ്ട്. ഈ മാസം 30 മോദി യു എയിൽ എത്തുക. December 1 മടങ്ങും. രണ്ട് ദിവസത്തെ യാത്രയും പരിപാടികളുമാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഈ വർഷത്തെ കാലാവസ്ഥ ഉച്ചകോടി യു എയിലാണ്. ഇതിന്റെ ഭാഗമായി നടക്കുന്ന വേൾഡ് ക്ലൈമറ്റ് ആക്ഷൻ കമ്മിറ്റിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. യു എൻ കാലാവസ്ഥാ സമിതിക്ക് നിലവിൽ അധ്യക്ഷത വഹിക്കുന്നത് യു എ ആണ്. ഈ മാസം 28 മുതൽ December 12 വരെയാണ് യു എയിൽ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദി പങ്കെടുക്കുമോ എന്ന സംശയം കഴിഞ്ഞ ദിവസങ്ങളിൽ നിലനിന്നിരുന്നു. മോദി പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ന് സ്ഥിരീകരിച്ചു. നേരത്തെ കാലാവസ്ഥാ ഉച്ചകോടിയിൽ മോദി നടത്തിയ പ്രഖ്യാപനത്തിന്റെ തുടർച്ച യു എയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്ലാസ്കോയിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പഞ്ചാമൃത് എന്ന പേരിൽ 5 പ്രഖ്യാപിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കാൻ വേണ്ട പദ്ധതികളായിരുന്നു ഇത്. കൂടാതെ പരിസ്ഥിതി സൗഹൃദ ജീവിത രീതി മോദി പ്രഖ്യാപിച്ചിരുന്നു. ഇതുവരെ ഇന്ത്യയാണ് G20 രാജ്യങ്ങളുടെ അധ്യക്ഷത വഹിച്ചിരുന്നത്. G20 ഉച്ചകോടി അടുത്തിടെ ഡൽഹിയിൽ നടന്ന വേളയിലും പ്രധാന ചർച്ചകളിലൊന്ന് കാലാവസ്ഥ വ്യതിയാനമായിരുന്നു. ഈ ഉച്ചകോടിയിലെ തുടർ ചർച്ചകൾ യു എയിലെ സമ്മേളനത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഉച്ചകോടിക്കെത്തുന്ന ലോക നേതാക്കളുമായി മോദി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഉച്ചകോടിയുടെ വിവിധ സെക്ഷനുകളിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്രൻ യാദവ് പങ്കെടുക്കും. ലോക രാഷ്ട്രത്തലവന്മാർക്ക് പുറമെ സാമൂഹിക പ്രവർത്തകർ, വ്യവസായികൾ, യുവ നേതാക്കൾ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മികവ് പുലർത്തുന്നവർ തുടങ്ങിയവരെല്ലാം യു എയിലെ ഉച്ചകോടിയുടെ ഭാഗമാകും. ആഗോളതാപനം കുറച്ചുകൊണ്ടുവരാൻ വേണ്ട പദ്ധതികൾ നടപ്പാക്കണമെന്ന് 2015 പാരീസ് കാലാവസ്ഥാ ഉച്ചകോടി അഭ്യർത്ഥിച്ചിരുന്നു. ആഗോളതാപനം 2 ഡിഗ്രി സെൽഷ്യസിനെ താഴെ എത്തിക്കണമെന്നായിരുന്നു ഉച്ചകോടിയിൽ ഉയർന്ന നിർദ്ദേശം. അതേസമയം ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. ആവശ്യമായതിന്റെ 85%ലേറെയും ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതേ ഇന്ത്യ തന്നെയാണ്. 2023 ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും വലിയ 2 വിതരണക്കാരായി മാറിയിരിക്കുന്നത് എന്നതാണ്. വലിയ എണ്ണ ഉൽപ്പാദകരായ സൗദി അറേബ്യയാണ് യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇതിന് തൊട്ടു പിന്നിലാണ് ഇന്ത്യ. 2021 മുതലുള്ള കണക്കുകൾ പ്രകാരം ഇത് 3 ഇരട്ടിയിലേറെയാണ്. ഉക്രൈൻ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ പാശ്ചാത്യ ഉപരോധത്തിന്റെ ഫലമായി റഷ്യ ക്രൂഡിന് ലഭിച്ച കിഴിവ് കാരണം അളവ് ഗണ്യമായി വർദ്ധിച്ചു. റഷ്യൻ ക്രൂഡ് മറ്റു വഴികളിലൂടെ യൂറോപ്യൻ വിപണികളിലേക്ക് കടക്കുന്നത് തുടരുന്നു. ഇന്ത്യ വഴിയാണ് റഷ്യൻ ക്രൂഡുകൾ പ്രധാനമായും യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തുന്നത്. സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ യുടെ കണക്ക് പ്രകാരം ബൾഗേറിയയിലെ ബ്ലാക്ക് സി നെറ്റ്ഫോ ചിം ബർഗാസ് റിഫൈനറി ഈ വർഷത്തെ ആദ്യ 10 4.95 ദശലക്ഷം ടൺ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. മതിയായ ആഭ്യന്തര വിതരണം ഉറപ്പാക്കുന്നതിനായി 2022 അവസാനത്തോടെ നടപ്പാക്കിയ യൂറോപ്യൻ യൂണിയന്റെ റഷ്യൻ എണ്ണ ഉപരോധത്തിൽ നിന്ന് ബൾഗേറിയയ്ക്ക് ഇളവ് അനുവദിച്ചിരുന്നു. ഈ ആനുകൂല്യം ഉപയോഗിച്ച് റഷ്യൻ എണ്ണ ശുദ്ധീകരിക്കുകയും മറ്റ് യൂറോപ്യൻ വിപണികളിലേക്ക് വിൽക്കുകയും ചെയ്യുന്നു. കണക്കുകൾ അനുസരിച്ച് ഇന്ത്യ, ചൈന, തുർക്കി എന്നിവയ്ക്ക് ശേഷം റഷ്യൻ കടൽ വഴിയുള്ള ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന 4 വലിയ രാജ്യമാണ് ബൾഗേറിയ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.